പുതിയ മോഡൽ വാഹനങ്ങളുടെ ഫ്യുവൽ ടാങ്കോ ഫ്യുവൽ ലൈനോ അഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിന് രണ്ട് ലൈനാണ് വരുന്നുള്ളൂ, ഒരെണ്ണം ഫ്യുവൽ വരുന്ന ലൈനും ഒരെണ്ണം കാനിസ്റ്റർ പർച്ച് ചെയ്യുന്ന പോകുന്ന ലൈനും. അപ്പോൾ ഈ വരുന്ന ലൈനെന്ന് പറയുന്നത് ഫ്യുവൽ ലൈനാണ്. ആ ഒരു ഗ്രീൻ കളറിലോ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഇത് വരുന്നത് അത് ഫ്യുവൽ ലൈൻ. നമുക്ക് ഇപ്പുറം വരുന്നത് പർജിൻ്റെ ലൈനാണ്. ഇപ്പോൾ നമ്മൾ വരുന്നത് പർജ് വാൽവിലേക്ക് പോകുന്ന ലൈനാണ്. അത് ഒരു വൈറ്റ് ടോക്ക് വെച്ചിട്ടാണ് വരിക. ഇതാണ് പർജിലേക്ക് പോകുന്ന ലൈൻ. അപ്പോൾ ഇപ്പോൾ അഴിക്കുന്നത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അഴിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഫ്യുവൽ ലൈനാണ്. അപ്പോൾ ഈ രണ്ട് ലൈനുകൾ മാറി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ലൈനാണ് ഫ്യുവൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. രണ്ടും ഒരേ ഡയമെൻഷനുള്ള ഹോസായ കാരണത്താൽ കയറി അബദ്ധത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പർജിൽ വരുന്ന പർജ് ലൈൻ വരുന്നത് നമ്മൾ ഫ്യുവൽ ലൈനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റെയിലിലേക്ക് പോകുന്ന ലൈനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണക്റ്റ് ആവും. ഇതുപോലെ കയറി അത് ലോക്കാവും. ഇനി അതുപോലെ തന്നെ ഫ്യുവൽ ടാങ്കിൽ നിന്നും ഫ്യുവൽ വരുന്ന ലൈൻ, ആ ലൈൻ പറിച്ച് പോകുന്ന ലൈനിലേക്ക്, അതായത് പറിച്ച് വാൽവിലേക്ക് പോകുന്ന ലൈനിലേക്ക് കണക്ട് ചെയ്താൽ അതും കണക്റ്റ് ആവും. ഉണ്ട് ഇതുപോലെ അതിലേക്കും കണക്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് ഡയറക്റ്റ് ടാങ്കിൽ നിന്നും ഫ്യുവൽ ചെല്ലും. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ആ ഫ്യുവൽ നേരെ പിസ്റ്റണിൻ്റെ മുകളിലേക്ക് വന്ന് ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്കായിട്ട് കണക്റ്റിംഗ് റോഡ് ബെൻഡാവാനും കണക്റ്റിംഗ് റോഡ് ഒടിഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് പൊട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വലിച്ച് പിടിച്ച് ഇട്ടാൽ മാത്രമാണ് ഈ പർജിൻ്റെ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് കുത്താൻ പറ്റുള്ളൂ. നമ്മൾ അശ്രദ്ധമായിട്ട് ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവണത ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വീണ്ടും റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ക്യാനിസ്റ്റർ പർജ് വരുന്നത് ചാർക്കോൾ ക്യാനിസ്റ്റർ വരുന്ന ടാങ്കിൻ്റെ അടുത്ത് തന്നെ വരുന്ന ആ ഒരു ബ്ലാക്ക് ബോക്സാണ്. അപ്പോൾ ഇവിടെ നിന്നും ഒരു ലൈൻ മാത്രമാണ് ഫ്രണ്ടിലേക്ക് പോകുന്നുള്ളൂ, ക്യാനിസ്റ്ററിന് പോകുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ റിട്ടേൺ ടാങ്കിലായ കാരണത്താൽ ഫ്യുവൽ ലൈനും ഒരെണ്ണം മാത്രമാണ് ഫ്രണ്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പൈപ്പുകൾ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും രണ്ട് പൈപ്പിനും രണ്ട് ഫംഗ്ഷനാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അത് രണ്ട് ഹോസും കണക്ട് ചെയ്തു. ഇനി നമുക്ക് മാറിപ്പോവാതിരിക്കാൻ, അഴിക്കുന്നതിന് മുമ്പ് മാറിപ്പോവാതിരിക്കാനായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളിത് രണ്ടിലും എന്ത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫ്യുവൽ വരുന്ന ലൈനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടേപ്പോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും റെഡ് കളറിലുള്ള എന്തെങ്കിലും സ്റ്റിക്കറോ എന്തെങ്കിലും ഒട്ടിച്ചു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പൈപ്പ് മാറിപ്പോയി, അബദ്ധത്തിലായാലും മാറിപ്പോയി വരുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സ്റ്റിക്കർ എന്തെങ്കിലും ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആ ഹോസിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ലോക്കിൻ്റെ കളർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇച്ചിരിയോടെ എളുപ്പമുള്ളത് അല്ലെങ്കിൽ ഇച്ചിരിയോടെ നല്ല കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഫ്യുവൽ ലൈൻ ഇതുപോലെ എന്തെങ്കിലും ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അബദ്ധത്തിൽ ഹോസ് ഫിറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ആ ഒരു നാശനഷ്ടം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.